റൗളയിലാണെന്റെ റൂഹ് പിരിയുന്നതെങ്കിൽ അതിലേറെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിന്ത് റളിയല്ലാഹു അൻഹായെ അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് അയക്കുമ്പോ ഫാത്തിമ ബിന്തിക്ക് കൊടുത്തയച്ച വസ്തുക്കൾ ഹദീസുകളിൽ കാണാം. ഖതീഫത്തുൻ, ഒരു കമ്പിളിയുടെ പുതപ്പ്. വക്കിർബത്തുൻ, വെള്ളം കോരുന്ന ഒരു പാത്രം. വവിസാദത്തുൻ, ചെറിയ ഒരു തലയണ. ഇത് മൂന്ന് സാധനങ്ങൾ മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമാക്ക് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാ അലിയാറ് തങ്ങളും അങ്ങ് പിരിയുമ്പോ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കി കരയുകയാണ്. ഇതുവരെ എല്ലാ സുഖദുഃഖങ്ങൾ എന്നെ സഹായിച്ച പാപ്പ, ഒരൽപ്പം എന്നെ വിട്ടു പിരിയുന്ന വേദനയോട് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹായുടെ നയനങ്ങൾ നിറഞ്ഞു കവിൾത്തടത്തിലൂടെ വെള്ളമൊലിക്കുകയാണ്. ഉമ്മയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ യാത്ര പറഞ്ഞു പിരിയാൻ ഉമ്മയില്ലായിരുന്നു വീട്ടിൽ. ആ ദുഃഖമുണ്ട്, റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലും കരഞ്ഞു. എന്നിട്ട് ഫാത്തിമയോട് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ മോളെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു തന്നത് ഏറ്റവും ആലിമായ യോഗ്യനായ സമർത്ഥനായ ഒരാളെ കൊണ്ടാണല്ലോ, പിന്നെന്തിനാണ് കരയുന്നത് മോളെ? പക്ഷേ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ഒരൽപ്പം റസൂൽ ബാപ്പയെ വിട്ടുപിരിയുന്ന സങ്കടം, വിരഹദുഃഖം. അലിയാർ തങ്ങൾ വന്നു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എല്ലാ ആശീർവാദങ്ങളും നൽകി, ബാപ്പ ഞങ്ങളെ യാത്രയാക്കിയല്ലോ, പിന്നെ അഹദായ തമ്പുരാനെ വീതിയെന്നിൽ തീർത്തിടണേ.